എന്തിനാ ഇങ്ങനെ ഫിൽട്ടർ ഇട്ട് മെഴുകുന്നേ? കരയുമ്പോ പോലും ഫിൽട്ടർ ഇടാൻ കാണിക്കുന്ന മനസ്സ് തോണ്ടി കോളാ എന്നിട്ട് കരയി. ഫിൽട്ടർ ഇട്ട് മെഴുകുക അങ്ങോട്ട്. ഇന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരി, നമുക്ക് അടുത്ത വീഡിയോ കാണാൻ സമയം. സ്പിരിറ്റാ സർ, ഇതിലും സ്പിരിറ്റാ സർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഞാൻ പന്നി കയ്യെടുക്ക് സാറേ. വാളയാർ പരമ ശവം. ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് അടിയിൽ എന്നാ കാണുന്നേ? ചിന്നാടന്റെ സ്പിരിറ്റ് ഒക്കെ അടിയിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. ചിന്നാടൻ സ്പിരിറ്റ് കടത്തിലാണ് പ്രശ്നം. കയ്യെടുക്ക് സാറേ, കയ്യെടുത്തത് കണ്ടോ? അയാള് തന്നെ കൈ വെച്ചിട്ടോ? അയാള് തന്നെ കയ്യെടുക്കുക. ആ സ്പിരിറ്റ് ഒന്ന് കാണണം നിങ്ങൾ. ചേട്ടന്റെ ചിരി കണ്ടോ? പക്ഷെ ഈ പുള്ളിനാണ് സമ്മതിക്കേണ്ടത്. പാറ പോലെ നിൽക്കുന്നെ, അനങ്ങാപ്പാറ പോലെ നിൽക്കുന്നു. ജനഗണമന അതിനായക ജയ ഹേ. രണ്ടുപേര് ഭാരത സ്നേഹം കാണിക്കുമ്പോ രണ്ടുപേര് തുള്ളിക്കൊണ്ടിരിക്കുന്നു. മോശമാണ്. സൈക്കിൾ അഗർബത്തീസ് എന്ന് പറയുന്ന പോലെ സന്തോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ. മുറുക്കാൻ ഫാമിലി ജവാനന്ദം മേടിച്ചിരുന്ന ഹാപ്പിയാണ്. അതാണ് ഏറ്റവും പറയുന്നത് നിൽക്കുന്ന വഴിക്ക്. എന്താ ഇവിടെ പ്രശ്നം? അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? ഗോൾഡിനോടൊക്കെ ഇച്ചിരി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ദ സമ്മർ ഗോൾഡ് റഷ് ടൂർണമെന്റ് അറ്റ് ഫെരി മാച്ച് ഇസ് ഹിയർ. നിങ്ങളുടെ പോക്കറ്റൊക്കെ ഗോൾഡ് കൊണ്ട് നിറയാൻ പോവാണ്. ജസ്റ്റ് സൈൻ അപ്പ് അറ്റ് ഫെരി മാച്ച് ആൻഡ് ഡൈവ് ഇൻടു ദ ആക്ഷൻ പാക്ക്ഡ് വേൾഡ് ഓഫ് സ്ലോട്സ് ആൻഡ് ലൈവ് കാസിനോ ഗെയിംസ്. ഗോൾഡ് കോയിൻസും ഗോൾഡ് ബാർസ് ഒക്കെ എടുത്ത് കാറൊക്കെ എടുത്തൊന്ന് ഷൈൻ ചെയ്ത് നടക്കുന്ന ആലോചിച്ച് വരും. ഒരുപാട് വെറൈറ്റി ഗെയിംസ് ഉണ്ട്, ഒരുപാട് പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഡാറ്റയൊക്കെ സേഫ് ആയിരിക്കും. സോ ഡോൺ വെയിറ്റ് എ മൊമെന്റ് ലോങ്ങ് ആർ സീസ് ദ ഓപ്പർച്യൂണിറ്റി ആ സമ്മർ ഗോൾഡ് റഷ് ടൂർണമെന്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഗൈസ്. രണ്ടുപേരും കൂടി അർദ്ധനാരീശ്വര കാണിക്കാൻ നോക്കി വന്നു. രണ്ടും കൂടി കാണിച്ചു വന്നപ്പോഴേക്കും പുള്ളിയുടെ മൂക്കിനകത്ത് മറ്റേ മഹീന്ദ്രയുടെ ലോഗയാകുന്നു. മഹീന്ദ്ര സ്പോർട് യൂട്ടിലിറ്റി വെഹിക്കിൾസ്. മഹീന്ദ്രയുടെ പുതിയ ലോഗോ മൂക്കിനുള്ളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. മഹീന്ദ്ര സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. മൂക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ, വാ തുറക്കരുത്, കൊച്ചു ബോധം കൊണ്ട് വീഴും. ഈ മഹീന്ദ്രന്റെ പരസ്യം വല്ലതും ആണോ? തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? അവന്റെ ആ ചേഞ്ച് ഓവർ വന്നിട്ട് ആ പെണ്ണ പൂ നിലത്ത് പോയ പൂ എടുത്ത് തിരിച്ചു കൊടുത്ത് ഇഷ്ടം ചോദിച്ചു. എന്തല്ലേ, അയ്യോ, രോമം തന്നെ എണീറ്റ് തള്ളക്കി വിളിച്ചു. മാങ്ങയായിരുന്നെങ്കിൽ അണ്ടീന്ന് വിളിക്കായിരുന്നു. ഇതിപ്പോ പേരക്ക ആയത് കാരണം പുഴുന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഇടിച്ചു വിടുന്നേ? ഇതൊക്കെ ഏതൊരു നടനെ പോലെ ഉണ്ടല്ലോ. ഒരു മലയാള സിനിമ നടനല്ലേ പേരക്കകത്ത് പുഴു? പേരക്ക തന്നെ അല്ലേ അത്? എന്തുകൊണ്ടായിരുന്നു ആവട്ടെ, ഫേസ്ബുക്കിലുള്ള കുറെ അമ്മാവനോളീസ് ഒക്കെ കൂടി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് എടുത്തെന്നാണ് കേട്ടത്. മുറ്റത്തെ മുല്ലോട ചോട്ടിലെ ഞാൻ മൂത്രം ഒഴിച്ചു പോകൂടാറോ? നിങ്ങളാണോ തമ്പ്രാൻ? ഇസ്മായിലിക്കാനെ വിട്ടോ? അപ്പോ പാരച്യൂട്ടൊക്കെ ഇപ്പൊ വെറുതെ ആയി. പാരച്യൂട്ട് കമ്പനിയുടെ റേഞ്ച് താഴത്തേക്ക് പോയി. എഡിറ്റിംഗ് വല്ലതായിരിക്കണേ. ഇസ്മായിലിക്ക ഇസ്മായിലിക്കയുടെ കൊതം പോയി. ആറ്റുനോത്ത് 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 ആറ്റുനോറ്റ് ആറ്റുനോറ്റ് വെച്ച ഇസ്മായിലിക്കയുടെ കൊതമൊക്കെ വെറുതെ ആയി. ഇത് കണ്ടിട്ട് ചില ആൾക്കാരെ സ്വയം അവരെ തന്നെ എടുത്ത് കണക്കിൽ കിട്ടുമെന്നാണ് കേട്ടത്. ആരൊക്കെ വന്നാലും പോയാലും സാബൂണന്റെ മുണ്ട് ഇസ്മായിലേക്ക് പോട്ടനായി ജനിച്ചാൽ മതിയായിരുന്നു. മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ, പിന്നെ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്ന് പേടിച്ചിട്ട. ദൈവമേ, അടുത്ത് നിൽക്കുന്ന തുണിക്കടയിലെ ബൊമ്മയായിരിക്കണേ. അപ്പൊ ഇസ്മായിലിക്കനെ തേച്ച് അല്ലെ? ഇസ്മായിലിക്കയ്ക്ക് ആരുമില്ല. കൊതം പോളിഷ് ചെയ്ത് ഇസ്മായിലിക്ക തൂങ്ങി സത്തു എന്നാണ് കേട്ടത്. കാലമേ പറക്കുമോ ഇങ്ങനത്തെ ഒരു കാട്ടവരാതം. മഹീന്ദ്ര സ്പോർട് യൂട്ടിലിറ്റി വെഹിക്കിൾസ്.
ചേട്ടാ ആന കുത്താൻ വരുന്ന കേട്ടോ, പേടിയൊന്നുമില്ലേ. ആനപ്പാപ്പാൻ ആനയിൽ അലിഞ്ഞു ചേരുന്ന ഒരു മുഹൂർത്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനേനെ എഡിറ്റ് ചെയ്ത് വെച്ചാണെന്നൊരു സംശയം. അസൂയക്കാർ ചിലപ്പോ എഡിറ്റിംഗ് ആണെന്നൊക്കെ പറയാം, അതും കാര്യമാക്കണം. എന്നോട് പറയാം, ഇത് എന്ത് പറയാ കാണിച്ചു വെച്ചേട്ടന്. അയ്യോ, ആനയുടെ തുമ്പിക്കായി ചേട്ടന്റെ കൊടലുമാലയെ കൂടി കേറിപ്പോയിട്ടും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പാപ്പാനെ കണ്ടിട്ട് എനിക്ക് എതിശയം തോന്നുന്നു. പാപ്പാൻ ആനയിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത്. ഒരു വലിയൊരു ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ആനക്കൊമ്പ് നെഞ്ചത്തുകൂടി കുത്തിക്കേറി പോയിട്ടും പാപ്പാനത് പാപ്പൻ കൂളായിട്ട് നിൽക്കുന്നു. കണ്ട പെണ്ണ അവിടെ ഇല്ലല്ലോ. അവിടെ റോട്ടിൽ ആരെങ്കിലും കണ്ടോ നിങ്ങള്? ഞാൻ ആരെയും കണ്ടില്ല. അങ്ങനെ ഒരു പ്രിയനെയാണ് കുട്ടിക്ക് ഇപ്പൊ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അവനാണെന്ന് തോന്നുന്നല്ലേ. നിങ്ങൾ വേഗം ഒന്നിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ വേറെ രണ്ടുപേര് രക്ഷപ്പെടും. പാടുന്നുണ്ടോ? ഇതിന്റെ കരണ്ട് തിന്നുന്നോ? അതുകൂടി വിഴുങ്ങാൻ പാടില്ലായിരുന്നു. താൻ കൊള്ളാലോടോ തീപ്പെട്ടിക്കൊള്ളി. താൻ കൊള്ളാലോടോ തീ പട്ടിക്കൊള്ളി. ഒരു കാതിലൂടെ ഞാൻ കണ്ടില്ല. ചുണ്ട് വരെ, ചുണ്ടിലെ മീശ വരെ. സൂപ്പർ ഗാനം മേലെ കാണിച്ചു. നീയൊക്കെ അരട്ട ഹൗസ് വിട്ട് അജന്തയിലെ ആദിബാബ കണ്ടു നടക്കുന്ന ടൈമിൽ ചേട്ടൻ മൂത്രം ഒഴിച്ചു നടക്കുക. നിന്റെയൊക്കെ ഇക്കാരോട് ചോദിച്ചാൽ അറിയാം. എന്താണ് ഇത്? സന്ധ്യ വാർത്തയോ? സാവേ ജോർജേ, വാർത്തകൾ വിശദമായി. മരിപ്പിനുള്ള വടയും ചായയും തരുന്നുണ്ട്, ഇപ്പോൾ അല്ല. പിന്നെ ആ കഴുത്തേ കൊടുക്കുന്ന വള്ളിയൊന്നും വരിച്ച് മുറുക്കാൻ പാടില്ലായിരുന്നു. കോളനിയിലല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണെങ്കിലും പൊക്കിയിരിക്കും. ഇയാൾ ആദ്യം പൊക്കണം, വളരാൻ അനുവദിച്ചുകൂടാ. ബിലാലിക്കനെ കാണിച്ചതാണ്. ഏതായി ബലിക്കാക്ക റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയേക്ക്. ബിഗ് ബി ആണെന്ന് അറിയാം. ഇത് ബിഗ് ബി അല്ല, ഇത് ഉമ്പി. രാമനാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ആ പുള്ളിക്കാരൻ രാമനാട്ടുകാരൻ ആണ്. മഹീന്ദ്ര സ്പോർട് യൂട്ടിലിറ്റി വെഹിക്കിൾസ്. നന്നായി ആ പെണ്ണ് രക്ഷപ്പെട്ടു. ഇതൊക്കെ എങ്ങനെ അറിയുന്ന നീ? പക്ഷെ ഈ പോസ്റ്റ് നീ എങ്ങനെ ചെയ്തെന്ന് മാത്രം എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ കരയിപ്പിക്കാറാ എന്റെ പുണ്ണാണി. ഇങ്ങ് വന്നേ പുണ്ണാണികൾ വന്നേ ചോദിക്കട്ടെ. വളരെ നല്ല കാന്ത ദൃഷ്ടിയും പ്രായത്തിൽ കഴിഞ്ഞ നാട്ടിലിവന്റെ ഇമേജ് വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. എന്റെ കുണ്ണുവാളുകൾക്കെല്ലാം ഷൂ ആണോ? അപ്പങ്ങ എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുവാറിംഗ്ലേറ്റ് ഇങ്ങനെ ഉപയോഗിക്കല്ലേ. ഹേയ് ഗായ്സ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോറിൻ ആക്സെന്റിൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ അതിനുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് വേർഡ്സിലെ ലെറ്റർ ആറ് വരുന്ന സ്ഥാനത്ത് നമ്മുടെ മലയാള അക്ഷരം ഴ എന്ന് ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, റൈറ്റ്, റൈറ്റ്, റൈറ്റ്. ഓ, ഇത് കൊള്ളാലല്ലേ. ഓറഞ്ച്, ഓറഞ്ച്, ഓറഞ്ച്. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? ഐ മീൻ ദി ഫോറിൻ ആക്സെന്റ്സ് കം ഫ്രം ദി ഇൻസൈഡ്. അതായത് ആറ് വരുന്നിടത്ത് ഴ ഉപയോഗിക്കണം. കമന്റുകൾ ഇതിന്റെ കുറുമ്പിടുന്നുണ്ട് കേട്ടോ. അതായാലും കൊള്ളാലേ. ലൈക് ഫോറിൻ ആക്സെന്റിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസ് ആണ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീട്. നമുക്ക് അവസാനത്തെ വീട്ടിലേക്ക് പോകാം. കാതൽ പൂക്കും പൂവേ സാരവേ സൈര എന്നെ കൊഞ്ചും മഴയിൽ വാസം കെഞ്ചും നെഞ്ചം നിന്നെ കെഞ്ചും പുലരും കാലൈ വേണ്ട ഇരവിൻ കുളിരെ എന്നെ കൊള്ളാതേ.
അനുദേവ് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. സോ കീപ് ഗോയിങ്, ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാരി മാച്ചിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാതെ എന്നെ ഇഷ്ടപ്പെടേണ്ട. സോ ബൈ ഫോർ നൗ.